റീച്ച് ആവുന്നില്ല, ചാനല് വ്യൂസ് വരുന്നില്ല, അതുപോലെ തന്നെ വാച്ചവർ ഇതൊന്നും കിട്ടുന്നില്ല. അത് പലരുടെയും പ്രശ്നങ്ങളാണ്. എന്നാൽ ചാനല് അതുപോലെ വ്യൂസ് വരണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ചാനല് വാച്ചവർ കൂടണമെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ കരുതും അത് തമ്പനെയിൽ നല്ലതുപോലെ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, തമ്പനെയിൽ നല്ല ഫോട്ടോസ് വെക്കാത്തത് കൊണ്ടാണ്, തമ്പനെയിൽ എഡിറ്റ് അത് നല്ലതുപോലെ ആവാത്തതുകൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തർ കരുതും. തെറ്റിദ്ധാരണകൾ കൂടുതലാണ്. ഈ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റുകൾ അതൊക്കെ മോശമായതുകൊണ്ടാണ് ചാനല് റീച്ചാവാത്തത്, വ്യൂസ് വരാത്തത്, അതുപോലെ വാച്ചവർ അത് കൂടാത്തത്. നമ്മൾ ഓരോരുത്തർ തെറ്റിദ്ധാരണ കൂടുതലാണ്. എന്നാൽ ഇതൊന്നുമല്ല, ചാനല് നമ്മുടെ ചാനൽ ഓരോരുത്തർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോരുത്തർക്ക് എത്തുന്നത്, എത്തിക്കുന്നത്, ഇത് യൂട്യൂബിൻ്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അത് മനുഷ്യന്മാർ ഓരോരുത്തർ പല ഭാഗത്തേക്ക് നമ്മൾ തന്നെ അയച്ചു കൊടുക്കുന്നതല്ല. നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന പോലെ, മറ്റുള്ളവർക്ക് എത്തിക്കുന്ന പോലെ, ടെലിഗ്രാം അയക്കുന്ന പോലെ, അതുപോലെ കോപ്പിയിൽ പേസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല. ഇത് കമ്പ്യൂട്ടർ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതാണ്. ഓരോ വീഡിയോസ് ആരിലേക്ക് എത്തിക്കണം, എങ്ങനെ എത്തിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി നല്ലതുപോലെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതിൽ ഏത് കാര്യമാണ് പറയുന്നത് അതിൻ്റെ ഒരു തംബ്നെയിൽ ഒരു എഡിറ്റ് അതവിടെ കൊടുക്കുക. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം അവിടെ നമ്മൾ കൊടുത്തിരിക്കണം. ഇത് മറ്റുള്ളവരെ നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു പാഠം, ഒരു അറിവ് അതിൽ നിന്ന് വേണം. എന്തുകൊണ്ട് എൻ്റെ ചാനൽ ഉയരുന്നില്ല, എൻ്റെ ചാനലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നാം ഓരോരുത്തരും വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതൊരു അറിവ് വേണം. ഉള്ള ചപ്പും ചവറുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇടുന്നതിന് പകരമായി മറ്റുള്ളവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു വീഡിയോ നമ്മളതിലേക്ക് അയച്ചാൽ നമ്മുടെ ചാനല് തീർച്ചയായിട്ടും വ്യൂസ് കിട്ടും, ചാനല് വ്യൂസ് കിട്ടും. അതുപോലെ തന്നെ ചാനൽ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യും, എത്തിക്കുക, അവരിലേക്ക് ഷെയർ ചെയ്ത്, അവർക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കും. പക്ഷേ അതിന് നമ്മുടെ ചാനൽ ആദ്യം എന്ത് ചെയ്യണം, നല്ലതുപോലെ കണ്ടൻറ് ഉണ്ടാവണം, നല്ലതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന വല്ല വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഇടുക, അറിവ് പകർന്നു കൊടുക്കുക. ഏതറിവാണെങ്കിലും അറിവ് അറിവ് തന്നെയാണ്. ചാനൽ സിസ്റ്റായാലും ശരി, മറ്റുള്ള ഏത് കാര്യങ്ങളായാലും അറിവ് അറിവ് തന്നെയാണ്. അപ്പോൾ ചാനൽ എന്തുകൊണ്ട് റീച്ചാവുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ നല്ലതുപോലൊരു വീഡിയോ പിന്നീട് അയക്കാം.